ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ന്യൂക്ലിയർ സൈസ് അറിയാമെന്നുണ്ടെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ, ഈ ഒരു എക്സ്പ്രഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്തിരുന്നാൽ മതി, ഇതിൽ നിന്ന് ന്യൂമറിക്കൽസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇക്വേഷൻ എന്താണ്, ബൈ യൂസിങ് ന്യൂക്ലിയർ സൈസ് വി ക്യാൻ ഡിറ്റർമൈൻ എന്താണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി കറസ്പോണ്ടിങ് ടു ദ ഇൻട്രാക്ഷൻ ഓഫ് ടു ന്യൂക്ലിയർ, രണ്ട് ന്യൂക്ലിയർ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തെ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, യു ഈസ് ഈക്വൽ ടു ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ആർ എന്നാണ്. യു ഈസ് ഈക്വൽ ടു ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ഫോർ പൈ എപ്സിലോൺ ആർ. ഓക്കെ, എപ്സിലോൺ ആർ എന്നാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് ഇക്വേഷൻ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ചോദിക്കുക ചിലപ്പം, എന്താണ് എന്താണ് രണ്ട് ന്യൂക്ലിയർ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തെ എന്താ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്താണെന്നായിരിക്കും ചോദിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ, ന്യൂമറിക്കൽസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് കുറച്ചുകൂടെ എന്താ ഫിസിക്കലാണ്, അപ്പോൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ എക്സ്പ്രഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ന്യൂക്ലിയർ സൈസിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റുന്നത്. ഒന്ന്, അതിൻ്റെ ന്യൂക്ലിയർ ഡെൻസിറ്റി അത് നമ്മൾ പഠിച്ചു, ന്യൂക്ലിയർ ക്രോസ് സെക്ഷൻ അത് നമ്മൾ പഠിച്ചു, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തു. മൂന്നാമത് നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ എക്സ്പ്രഷൻ എന്ത് ചെയ്തു നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സൈസിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇനി നമ്മൾ ന്യൂക്ലിയസിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ് അടുത്തത് പറയാനായിട്ട് പോവുക. അപ്പം ന്യൂക്ലിയർ ഷേപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലി നമ്മൾ എന്താ വിചാരിച്ചിരുന്നത്, അത് സ്ഫെറിക്കൽ നേച്ചറാണ്, എന്താണ് സ്പിരിക്കൽ നേച്ചറാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ശരിക്കും സ്പിരിക്കൽ നേച്ചറാണോ നമുക്കറിയാം, ഒരുപാട് തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബേസ് ചെയ്തിട്ട് ഒരുപാട് മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും ഈ ന്യൂക്ലിയർ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സിനെയാണ്. ഒന്നെന്ന് പറയുന്നത് ന്യൂക്ലിയർ സ്പിൻ ഐ എം, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ക്വാഡ്രപോൾ ഡൈപോൾ മൊമെൻറ്റ്, ഈ രണ്ട് ഫാക്ടറിനെയാണ് നിങ്ങളുടെ ന്യൂക്ലിയർ ഷേപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ ഒരുപാട് മോഡൽസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി, നിങ്ങളുടെ ആക്ച്വൽ ഷേപ്പ് ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ സ്പിൻ ഐ എം ഇലക്ട്രിക്കൽ ക്വാഡ്രപോൾ ഡൈപോൾ മൊമെൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ രണ്ട് ഫാക്ടറിനെ വെച്ചിട്ടാണ് ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്താകുമെന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അപ്പം നോർമൽ കേസിൽ നമ്മൾ എന്താണ് നോർമൽ കേസിൽ ഐ വാല്യൂ എന്ന് പറയുന്നത് സീറോയോ വൺ ബൈ ടുവോ നിങ്ങളുടെ ഇലക്ട്രിക് ഇ ക്യൂ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ക്വാഡ്രപോൾ മൊമെൻറ്റിനെയാണ് നമ്മൾ ഇ ക്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇ ക്യൂ സീറോയും അതുപോലെ തന്നെ ഐ എന്ന് പറയുന്നത് സീറോയും വൺ ബൈ ടു ആകുന്ന സമയത്താണ് നമ്മളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ഫെറിക്കലായിരിക്കും. ഇനി സിസ്റ്റംസ് ഹാവിങ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആൻഡ് ഈ ക്വാഡ്രപോൾ മൊമെൻറ്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണ് എന്ത് ചെയ്യുന്നത്, സ്ഫെറിക്കൽ ഷേപ്പിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ന്യൂക്ലിയർ ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിനൊക്കെ നമ്മൾ ന്യൂക്ലിയസിനെ സ്പിരിക്കലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ശരിക്കും അങ്ങനെയല്ല. ന്യൂക്ലിയസിൻ്റെ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫാക്ടർ എന്താണ് ന്യൂക്ലിയർ സ്പിന്നാണ്, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ക്വാഡ്രപോൾ ഡൈപോൾ, ഇലക്ട്രിക്കലി ക്വാഡ്രപോൾ ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പം ഐ എന്ന് പറയുന്നത് സീറോയെ അതുപോലെ വൺ ബൈ ടു അതുപോലെ തന്നെ ക്വാഡ്രപോൾ മൊമെൻറ്റ് സീറോ ആകുന്ന കേസിൽ മാത്രമേ എന്താകത്തുള്ളൂ, ന്യൂക്ലിയസ് സ്പിരിക്കൽ ആകത്തുള്ളൂ. അപ്പം ചോദിക്കാൻ ചിലപ്പം ഏത് കണ്ടീഷനിലാണ് ന്യൂക്ലിയസ് സ്പിരിക്കൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, അപ്പോൾ ഏതൊക്കെ കേസിലാണ് ഹൈ വാല്യൂ എന്ന് പറയുന്നത് സീറോ അല്ലെങ്കിൽ വൺ ബൈ ടു ആകാം, ക്വാഡ്രപോൾ മൊമെൻറ്റ് എന്തായിരിക്കണം, സീറോ ആയിരിക്കണം, ആ ഒരു കേസിൽ എന്തായിരിക്കും, സ്പിരിക്കലായിരിക്കും. ഇനി ഹൈ വാല്യൂ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വണ്ണോ അത് അല്ലെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്ന നോട്ട് ഈക്വൽ ടു സീറോ ആകുന്ന സമയത്ത് സ്പിരിക്കൽ ഷേപ്പിൽ നിന്ന് എന്ത് സംഭവിക്കും, ഡീവിയേഷൻസ് സംഭവിക്കും. ഇനി എങ്ങനെയാണ് ഡീവിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോവുക. അപ്പം ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൺ ആകുന്ന സമയത്ത് രണ്ട് കേസ് പോസിബിൾ ആണ്. ഒന്നുകിൽ ക്വാഡ്രപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആകാം അല്ലെങ്കിൽ ലെസ് ദാൻ സീറോ ആകാം. ക്വാഡ്രപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആകുന്ന സമയത്ത് ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പ്രൊലൈറ്റ് എന്നാണ് വിളിക്കുക. മനസ്സിലാക്കാനായിട്ട് എക്സ് ഷേപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഓർത്തിരിക്കാം. ഇനി ക്വാഡ്രപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നതാണ് ഒബ്ലൈറ്റ് ആണ്, പംകിൻ ഷേപ്പ്ഡ് ആണ് ന്യൂക്ലിയസ് എന്ന് പറയാം. അപ്പം ന്യൂക്ലിയർ ഷേപ്പ് എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്താ ന്യൂക്ലിയർ സ്പിൻ ഐയും അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ക്വാഡ്രപോൾ ഡൈപോൾ മൊമെൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഐ വാല്യൂ സീറോയും വൺ ബൈ ടു വരുന്ന സമയത്തും അതുപോലെ തന്നെ ക്വാഡ്രപോൾ മൊമെൻറ്റ് സീറോ ആകുന്ന സമയത്തും സ്പിരിക്കലായിരിക്കും ന്യൂക്ലിയസ്. അല്ലാത്ത സമയത്ത് രണ്ട് ബിഹേവിയർ കാണിക്കാം, ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൺ ആകുന്ന കേസിൽ ഇ ക്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ പ്രൊലൈറ്റ് ഷേപ്പും ഇ ക്യൂ ലെസ് ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ ഒബ്ലൈറ്റ് ഷേപ്പിലുമായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ന്യൂക്ലിയസിനെ കാണാനായിട്ട് പറ്റുക. പക്ഷേ ഇത് നമ്മളെന്താണ്, ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് വി കൺസിഡർ ദ ഷേപ്പ് ഓഫ് ന്യൂക്ലിയസ് ബി സിമെട്രിക്കൽ, അതുകൊണ്ടാണ് സിമെട്രിക്കൽ ആകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് സ്പിരിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം
ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് കൺസെപ്റ്റിനകത്ത് വരുന്നത്. അവിടെ നമ്മൾ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ന്യൂക്ലിയസ് ആണ് നമ്മൾ നോക്കിയത്. ആ കൺസെപ്റ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങൾ ഒരു ഇക്വേഷൻ ഉണ്ട്, ആർ ഇസ് ഈക്വൽ ടു ആർ സീറോ ഇൻറ്റു എ റേസ് ടു 1/3 റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് കഴിഞ്ഞിട്ട് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ന്യൂക്ലിയർ ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ, സിഗ്മ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ തോന്നിയിട്ടുള്ള ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ ആണ് മെയിനായിട്ട് അവിടെ നിന്ന് ഓർത്തിരിക്കാം. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, വായിച്ചു വിടേണ്ട കാര്യമുള്ളൂ. ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക, അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാം. ഇനി നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ടൈപ്സ് ഓഫ് ന്യൂക്ലിയ ആണ് നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ന്യൂക്ലിയസിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റേബിൾ ന്യൂക്ലിയ, അൺസ്റ്റേബിൾ ന്യൂക്ലിയ, റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ, നോൺ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ, അങ്ങനെ പല എന്താ ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺസും ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോൺസും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, മാസ് നമ്പർ കിട്ടുന്നുണ്ട്. അപ്പം നമ്പർ ഓഫ് ന്യൂട്രോൺസിനെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയും ബേസിസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോവുക. നമ്പർ ഓഫ് ന്യൂട്രോൺസിനെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോവുക. ഇതിനകത്ത് ഓർക്കുക, ഇത് രണ്ടുകൂടെ സം ആണ് എ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും, മാസ് നമ്പർ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ മൂന്ന് കേസുകളാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഐസോടോപ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഐസോടോപ്സും ഐസോബാറും ഐസോട്രോൺസും ഒക്കെ നിങ്ങൾക്കറിയാം, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത ഒന്ന് രണ്ട് പോയിൻറ്റുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യം ഓർത്തിരിക്കുക. നമുക്ക് ചില സമയത്ത് തെറ്റിപ്പോൾ നമ്മൾ എന്താ നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻസ് എന്താ അത്ര കോൺസെൻട്രേറ്റഡ് ഇരിക്കുന്ന ആൾക്ക് മാത്രം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഐസോടോപ്പൊക്കെ എന്താണെന്ന് അറിയാമെന്നായിരിക്കും നിങ്ങളുടെ വിചാരം. പക്ഷേ ഐസോടോപ്പ് നിങ്ങൾക്കറിയായിരിക്കും, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിനകത്ത് ഐസോടോപ്പിനെ കുറിച്ചുള്ള എല്ലാ കൺസെപ്റ്റ് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയില്ല എന്താണ് ചോദിക്കുന്നത്. അപ്പം ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് വിച്ച് ഹാവ് സെയിം അറ്റോമിക് നമ്പർ. എന്തായിരിക്കണം, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കണം, ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ. എന്തായിരിക്കണം, മാസ് നമ്പർ ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി അറ്റോമിക് നമ്പർ എന്താണ്, അറ്റോമിക് നമ്പർ സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്താ അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദ ഡിഫറൻസ് ഇൻ ദെയർ മാസ് നമ്പർ എന്ന് പറയുന്നത്, നമുക്കറിയാം മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. ആ മാസ് നമ്പറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ആ ന്യൂക്ലിയയിലെ ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് മാസ് നമ്പർ ഡിഫറൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഐസോടോപ്സിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്താണ് അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ നിങ്ങൾക്കറിയാം മൂന്ന് ഐസോടോപ്സ് ഉണ്ട്, ഹൈഡ്രജൻ, ഡിറ്റീരിയം, ട്രിഷ്യം. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ എടുക്കുന്ന സമയത്ത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. മൂന്ന് കേസിലും, ഹൈഡ്രജനും ഡിറ്റീരിയം ട്രിഷ്യത്തിൻ്റെ കേസിലും, നമ്മുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. മൂന്ന് കേസിലും എന്താണ്, 1 ആയിട്ടാണ് വരിക. മാസ് നമ്പർ എന്ന് പറയുന്നത് ഹൈഡ്രജന് 1 ആണ്, ഡിറ്റീരിയത്തിന് 2 ആണ്, ട്രിഷ്യത്തിന് 3 ആണ്. നമുക്കറിയാം ഹൈഡ്രജനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, 1H1, ഇതിനാണ് ഹൈഡ്രജനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി 1H2നെയാണ് നമ്മൾ ഡിറ്റീരിയം എന്ന് വിളിക്കുന്നത്, 1H3യാണ് നമ്മൾ ട്രിഷ്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ അറ്റോമിക് നമ്പർ എന്താണ്, സെയിം ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻ്റ് ആണ്. ഇതാണ് നമ്മൾ എന്താ എപ്പോഴും പഠിക്കുന്ന ഐസോടോപ്പിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. ഇനി ഇതിനകത്തേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. കാരണം എന്താണ്, അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേങ്കിൽ എന്താണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്താണ്, ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ ഡിഫറൻ്റ് ആണ്. ഈ ഇത് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് എന്ത് ഡിഫറൻ്റ് ആകുന്നത്, മാസ് നമ്പർ ഡിഫറൻ്റ് ആകുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്പർ ഓഫ് ന്യൂട്രോൺസിനെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഇത് രണ്ട് ഫാക്ടറും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാസ് നമ്പർ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഡിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാസ് നമ്പർ എന്ത് ചെയ്യും, ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം ഐസോടോപ്പിൻ്റെ കേസിൽ എന്തൊക്കെ സെയിം ആണെന്ന് നോക്കുക, എന്തൊക്കെ ഡിഫറൻ്റ് ആണെന്ന് നോക്കുക. ഐസോടോപ്പിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, പ്രോട്ടോൺ നമ്പർ സെയിം ആയിരിക്കും, ഇലക്ട്രോൺ നമ്പർ സെയിം ആയിരിക്കും. ഇനി ഡിഫറൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം മനസ്സിലാക്കാനായിട്ടുള്ള എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഡിറ്റീരിയം ട്രിഷ്യം എന്ന് പറയുന്നത്, വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പം നമുക്ക് ആ ഒരു കാര്യം മനസ്സിലായി. ഇനി വേറെ ഒന്ന് രണ്ട് എക്സാമ്പിളോടെ നോക്കാം. നമ്മൾ ക്ലോറിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോറിൻ്റെ കേസിൽ മാസ് നമ്പർ 35 ആണ്. അതുപോലെ തന്നെ രണ്ട് ഐസോടോപ്പ് ഉണ്ട്, 35 ക്ലോറിനും ഉണ്ട്, 37 ക്ലോറിനും ഉണ്ട്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 17 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഇനി പ്രോട്ടോണിൻ്റെ നമ്പരും അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ നമ്പരും എന്താണ്, സെയിം ആണ്. പക്ഷേ ന്യൂട്രോണിൻ്റെ നമ്പർ എന്താണ്, ന്യൂട്രോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇതെന്താണ്, സെയിം ആണ്, ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. ഇനി വേറെ കുറച്ച് ഐസോടോപ്സ് നമുക്ക് നോക്കാം. കാർബണിൻ്റെ കേസിൽ നമുക്ക്
എന്താ എന്താ എന്തൊക്കെയുണ്ട്? C12 ഉണ്ട്, C13 ഉണ്ട്, C14 ഉണ്ട്. അപ്പോൾ ഈ ഒരു കേസിലെല്ലാം എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? സെയിമും മാസ് നമ്പർ ഡിഫറൻ്റ് ആകുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഈ ഒരു ഐസോടോപ്പൊക്കെ നിങ്ങൾ എവിടെ പഠിക്കും? NMR സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് നമ്മളിവിടെ എന്താ പ്രോട്ടോൺ NMR കാർബൺ NMR ഒക്കെ പഠിക്കുന്ന സമയത്ത്, കാർബണിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ പഠിക്കും. C12 ഉണ്ടോ C13 ഉണ്ട്, ഇതിൻ്റെ അബണ്ടൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവിടെ കുറേ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എവിടെ പഠിക്കും? പിന്നെ എന്താ നമ്മളുടെ സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കും. അതുപോലെ തന്നെ C14 എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. നമ്മളത് എന്താ ഏജ് ഡിറ്റർമൈൻ ചെയ്യാനും മറ്റ് കാര്യങ്ങളൊക്കെയാണ് C14 ഉപയോഗിക്കുന്നത്. അതൊക്കെ നമ്മൾ ലാസ്റ്റിലേക്ക് വരുമ്പോൾ പറയും. ഇനി നൈട്രജൻ്റെ കേസിൽ രണ്ട് ഐസോടോപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? 14 നൈട്രജനും 15 നൈട്രജനുമാണ് ആ രണ്ട് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ കേസിൽ 16 ഓക്സിജൻ ഉണ്ട്, 17 ഓക്സിജൻ ഉണ്ട്, 18 ഓക്സിജൻ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഐസോടോപ്സ് ആണ്. സൾഫറിൻ്റെ കേസിൽ 32, 33, 34, 36. ഇനി യുറേനിയം ആണെന്നുണ്ടെങ്കിൽ 35, 38, 39. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് ഐസോടോപ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പം എന്താ ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഓപ്ഷൻ തന്നിട്ട് ഐസോടോപ്സ് സെലക്ട് ചെയ്യാനൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക ഓപ്ഷനകത്ത് നോക്കുക, മാസ് നമ്പർ ഡിഫറൻറ്റും അറ്റോമിക് നമ്പറും സെയിം വരുന്ന ഏതാണെന്ന് നോക്കുക. അപ്പം മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്, വേറെ എന്തെങ്കിലും എന്താ ഈ പറഞ്ഞാൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഐസോടോപ്സ് ഉണ്ട്. അപ്പം നമുക്ക് പരിചിതമല്ലാത്തൊരു ഐസോടോപ്പിനെ കുറിച്ച് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും പരിചിതമായിട്ടുള്ള ഐസോടോപ്പ് ഹൈഡ്രജനും കാർബണും നൈട്രജനും ഇതൊക്കെ നമുക്ക് പരിചിതമാണ്, വേറെ ഐസോടോപ്പ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, മാസ് നമ്പർ ഡിഫറൻറ്റും നമ്മളുടെ എന്താ അറ്റോമിക് നമ്പർ സെയിം ആയിട്ട് വരുന്ന കേസിലാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐസോടോപ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഐസോടോപ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കണം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ടൈപ്സ് ഓഫ് ഐസോടോപ്സ്, ഐസോടോപ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോൺ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഓർ സ്റ്റേബിൾ ഐസോടോപ്സ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നോൺ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് അല്ലെങ്കിൽ സ്റ്റേബിൾ ഐസോടോപ്സ് ആണ്. അപ്പം ഈ കേസിൽ സ്റ്റേബിൾ ഐസോടോപ്സ് എന്ന് നമ്മളൊരു വേർഡ് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഐസോടോപ്പ് എന്ന് പറയുന്നത്? എന്താണ്? സ്റ്റേബിൾ ന്യൂക്ലിയ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യത്തില്ല, ഡികംപോസ് ചെയ്യത്തില്ല, സ്പോണ്ടേനിയസ്ലി ഡികംപോസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഐസോടോപ്സിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഐസോടോപ്സ് അല്ലെങ്കിൽ നോൺ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ എന്ത് പറഞ്ഞു, കാർബണിന് 3 ഐസോടോപ്പ് ഉണ്ട്, C13, C12, C14. ഇതിനകത്ത് തന്നെ C14 എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. ബാക്കി C12 C13 എന്താണ്? നോൺ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പിന് എക്സാമ്പിളാണ്, നോൺ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പിന് എക്സാമ്പിളാണ്. നോൺ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് വളരെ സ്റ്റേബിളായിട്ടുള്ള ന്യൂക്ലിയസ് ആയിരിക്കും അതിന് ഉണ്ടാവുക. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യത്തില്ല, സ്പോണ്ടേനിയസ്ലി ഡീകമ്പോസും ചെയ്യത്തില്ല. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ആണ്. ആ ഒരു കേസിൽ എന്താണ്? ഐസോടോപ്പ് വിച്ച് ഹാവ് അൺസ്റ്റേബിൾ ന്യൂക്ലിയേ ആൻഡ് ദീസ് ന്യൂക്ലിയർ ഡീകമ്പോസ് സ്പോണ്ടേനിയസ്ലി. ഓക്കെ, ഈ ഒരു ന്യൂക്ലിയർ എന്ത് ചെയ്യും, സ്പോണ്ടേനിയസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് C14 പറയാം, അല്ലെങ്കിൽ ട്രിഷ്യം. ഇത് രണ്ടും എന്താണ്? കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഐസോടോപ്സ് ആണ്. ഈ രണ്ട് ഐസോടോപ്സും എന്താണ്? റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ക്ലാസിഫിക്കേഷനാണ്, അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഐസോടോപ്സ്, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. അറ്റോമിക് നമ്പർ ഓഫ് ഓൾ ഐസോടോപ്സ് ഓഫ് ഇലമെൻ്റ് ആർ സെയിം ബിക്കോസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദെയർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് സെയിം ബട്ട് നമ്പർ ഓഫ് ന്യൂട്രോൺ ഡിഫറൻ്റ് ആണ് എല്ലാ ഐസോടോപ്പിലും. ഇനി കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഓൾ ഐസോടോപ്പ് ഓഫ് എലമെൻറ്റ് ആർ സെയിം. ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം, എന്താണ് എന്താ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓൾ ഐസോടോപ്സ് ഓഫ് ആൻ എലമെൻറ്റ് എന്താണ്? സെയിം ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഐസോടോപ്സ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആണ്, അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് ഇരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കുക, ഐസോടോപ്സ് ഓഫ് എൻ എലമെൻറ്റ് ഹാവ് ഡിഫറൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി. ഐസോടോപ്പിൻ്റെ എന്താണ്? ഡിഫറൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. കാരണം എന്താണ്? ദേ ഹാവ് ഡിഫറൻറ്റ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണ്? ഇതായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ എന്താ ഇൻട്രൊഡക്ഷനിൽ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, എന്താ മാസ് നമ്പർ അല്ലെങ്കിൽ ന്യൂക്ലിയോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തെന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇനി റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോടോപ്സ് ഓഫ് ആൻ എലമെൻറ്റ് ആർ ഡിഫറൻറ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടിയും എന്താണ്? ഡിഫറൻ്റ് ആണ്. ബിക്കോസ് എന്താണ്? അതിൻ്റെ ന്യൂട്രോൺസ് എന്താണ്? ഡിഫറൻ്റ് ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്താണ്? ഡിഫറൻ്റ് ആണ്. അല്ലെങ്കിൽ ന്യൂക്ലിയർ അറേഞ്ച്മെൻറ്റ് എന്താണ്? ഡിഫറൻ്റ് ആണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓൾ ഐസോടോപ്പ് ആൻ എലമെൻറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ വൺ പ്ലേസ് ഇൻ പീരിയോഡിക് ടേബിൾ എന്നാണ്. അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട് തന്നെ ഐസോടോപ്പിനെ എല്ലാം നമ്മൾ പീരിയോഡിക് ടേബിളിൽ സെയിം ഫേസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ പീരിയോഡിക് ടേബിൾ നോക്കുന്ന സമയത്ത് ഹൈഡ്രജൻ്റെ കൂടെ തന്നെയാണ് എന്ത് വരുന്നത്, അതിൻ്റെ ഐസോടോപ്പ് വരുന്നത്. ഇനി ഐസോബാർ വരുന്ന സമയത്ത് ഡിഫറൻ്റ് ആണ്, അത് നമ്മൾ പറയും ആ പോയിന്റിലേക്ക് വരും. അപ്പോൾ ഓർത്തിരിക്കുക,
ഐസോടോപ്പിൻ്റെ കേസിൽ മൂന്ന് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി പോയിൻ്റൊക്കെ നിങ്ങൾക്കറിയാം. ഈ മൂന്ന് പോയിൻ്റ് എപ്പോഴും ഓർത്തിരിക്കുക. കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആണ്, ഫിസിക്കൽ പ്രോപ്പർട്ടിയും റേഡിയോആക്റ്റീവ് പ്രോപ്പർട്ടി എന്താണ് ഡിഫറൻ്റ് ആണ്. നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ വരാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം ഓർത്തിരിക്കുക, ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോടോപ്സിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെപ്പറേഷൻ ഓഫ് ഐസോടോപ്സ്, അതുകൂടെ നമുക്ക് നോക്കാം. ഐസോടോപ്സ് ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതുകൊണ്ട് നമുക്ക് കെമിക്കൽ മെത്തേഡിലുള്ള സെപ്പറേഷൻസ് ഒക്കെ എന്തായിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയതുകൊണ്ട് കെമിക്കൽ മെത്തേഡിലുള്ള സെപ്പറേഷൻ എന്തായിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ എങ്ങനെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ദെയർ അറ്റോമിക് മാസ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആർ ഡിഫറൻറ്റ്. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഏതൊക്കെ മെത്തേഡ്സ് ആണ്, ഫിസിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഫിസിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഡിഫ്യൂഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, മാസ് സ്പെക്ട്രോമെട്രി, കെമിക്കൽ എക്സ്ചേഞ്ച് മെത്തേഡ്, ഫ്രാക്ഷണൽ ഇലക്ട്രോളിസിസ്. ഇതിനകത്ത് ഏത് മെത്തേഡ് വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, സെപ്പറേഷൻ ഓഫ് ഐസോടോപ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സെപ്പറേഷൻ ടെക്നിക്ക് ഓഫ് ഐസോടോപ്പ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഏതൊക്കെ ടെക്നിക്ക്, ഫിസിക്കൽ ടെക്നിക്ക് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഡിഫ്യൂഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, മാസ് സ്പെക്ട്രോമെട്രി, കെമിക്കൽ എക്സ്ചേഞ്ച് മെത്തേഡ് ആൻഡ് ഫ്രാക്ഷണൽ ഇലക്ട്രോളിസിസ്. ആ പേരുകൾ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഐസോടോപ്സിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഐസോടോപ്സിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ പ്രോപ്പർട്ടി, എക്സാമ്പിൾ നമ്മൾ പഠിച്ചു, ദെൻ സെപ്പറേഷനും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഐസോടോപ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐസോബാർസ് ആണ്. ഓക്കെ, ഐസോബാറിൻ്റെ കേസിൽ ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ്, നമ്മൾ സെയിം എലമെൻ്റ് ആയിരുന്നു അവിടെ, ഇവിടെ എന്താണ്, ഡിഫറൻറ്റ് എലമെൻ്റ് ആണ്. എന്ത് സെയിം ആണ്? മാസ് നമ്പർ സെയിം ആണ്, ബട്ട് ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്താണ്? ഡിഫറൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐസോ ബാർ എന്ന് വിളിക്കുന്നത്. ഇനി മാസ് നമ്പർ സെയിം ആണെന്ന് പറഞ്ഞു. ഓക്കെ, മാസ് നമ്പർ എന്താണ്? സെയിം ആണ്, മാസ് നമ്പർ സെയിം ആണ്. കാരണം എന്താണ്? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സമ്മാണ് മാസ് നമ്പർ, അത് സെയിം ആയതുകൊണ്ടാണ് മാസ് നമ്പർ സെയിം ആയിട്ട് വരുന്നത്. ഇനി അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആണ്, അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻറ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും ആ ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങളുടെ മാസ് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പം ഇതും ഡിഫറൻ്റ് ആയിരിക്കും, നമ്പർ ഓഫ് ന്യൂട്രോണും ഡിഫറൻ്റ് ആയിരിക്കും, നമ്പർ ഓഫ് പ്രോട്ടോണും ഡിഫറൻ്റ് ആയിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോണും എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഐസോബാറിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, അറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ ഡിഫറൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അതിന് കാരണം ന്യൂട്രോൺ നമ്പർ ഡിഫർ ചെയ്യുന്നതുകൊണ്ടാണ് മാസ് നമ്പർ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ഈ കേസിൽ അങ്ങനെയല്ല, ഐസോബാറിൻ്റെ കേസിൽ മാസ് നമ്പർ സെയിം ആണ്. കാരണം എന്താണ്? എൻ പ്ലസ് പി എന്ന് പറയുന്നത് സെയിം ആണ്, പക്ഷേ നമ്പർ ഓഫ് ന്യൂട്രോണും നമ്പർ ഓഫ് പ്രോട്ടോണും സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് എന്താണ്, രണ്ടും എന്താണ്, ഈ ഒരു സിസ്റ്റത്തിന് ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 ആർഗൺ 14 K and 14 calcium നോക്കുന്ന സമയത്ത് ഇവിടുത്തെ കേസിൽ മാസ് നമ്പർ എന്താണ്? സെയിം ആയിട്ടാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ നോക്കുന്ന സമയത്ത് അറ്റോമിക് നമ്പർ എന്താണ്? ഡിഫറൻ്റ് ആണ്. എന്താണ്? ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ആണ്, അതാണ് ഫസ്റ്റ് പോയിന്റ്. ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറൻറ്റ് അറ്റോമിക് നമ്പറിനെയാണ് ഐസോ ബാർ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഒരു എക്സാമ്പിളായിട്ട് ഓർത്തിരിക്കുക. മാസ് നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടേബിളിലൂടെ അനലൈസ് ചെയ്യാം. അറ്റോമിക് നമ്പർ എന്താണ്? 18, 19, 20 ആണ് വരുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി മാസ് നമ്പർ നോക്കുന്ന സമയത്ത് മാസ് നമ്പർ എന്താണ്? സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എടുത്താലും പ്രോട്ടോൺസ് എടുത്താലും ന്യൂട്രോൺസ് എടുത്താലും എന്താണ്? ഇത് മൂന്നും എന്താണ്? ഡിഫറൻ്റ് ആയിരിക്കും. മൂന്നും എന്താണ്? ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ചോദിക്കുക, നമുക്കറിയാത്തൊരു പോയിൻ്റ് ആയിരിക്കും ചോദിക്കുക. എന്താ ഐസോബാറിൻ്റെ കേസിൽ നമ്പർ ഓഫ് ന്യൂട്രോണും ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഡിഫറൻ്റ് ആണെന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചോദിക്കുക. അപ്പം ഓരോ പോയിന്റും മനസ്സിലാക്കി എന്താ വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിളിൻ്റെ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തത്. തൊട്ട് മുന്നത്തെ കേസിലും എന്താ നമ്മൾ കണ്ടു, എന്താ പ്രോട്ടോൺ അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും സെയിം ആണ്, ന്യൂട്രോൺ ഡിഫറൻ്റ് ആണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോണും ഡിഫറൻ്റ് ആണ്, പ്രോട്ടോണും ഡിഫറൻ്റ് ആണ്, ന്യൂട്രോണും എന്താണ്? ഡിഫറൻ്റ് ആണ്. പക്ഷേ മാസ് നമ്പർ മാത്രം എന്തായിട്ട് വരുന്നുള്ളൂ? സെയിം ആയിട്ട് വരുന്നുള്ളൂ. വേറെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രിഷ്യം, അതുപോലെ 3 HE, അതുപോലെ തന്നെ 14 നൈട്രജനും 14 കാർബണും, ഇതൊക്കെ എന്താണ്? ഐസോബാറിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഐസോബാർസിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോബാർ നോക്കാം. നമ്മൾ ഓൾറെഡി ഐസോടോപ്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി, അതുപോലെ തന്നെയാണ് ഐസോബാറും, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആ എന്ത് വ്യത്യാസങ്ങൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഐസോബാർ എന്തായിരിക്കും? ഡിഫറൻ്റ് ആണ്. അതിന് കാരണം എന്താണ്? അറ്റോമിക് നമ്പേഴ്സ് ആർ ഡിഫറൻറ്റ് ആൻഡ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ദ ന്യൂക്ലിയ സെയിം ആണ്, കാരണം മാസ് നമ്പർ എന്താണ്? സെയിം ആണ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓർത്തിരിക്കണം, ഐസോബാർ
ഹാവ് ഡിഫറൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി. നമ്മൾ ഐസോടോപ്പിൻ്റെ കേസിൽ സെയിം കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്, ഇവിടെ ഐസോബാറിൻ്റെ കേസിൽ ഡിഫറൻറ്റ് ഫിസിക്കൽ അല്ല കെമിക്കൽ പ്രോപ്പർട്ടി ഡിഫറൻ്റ് ആണ്. ബിക്കോസ് ദർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻ്റ് ആണ്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടിയോ, ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറൻ്റ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടിയും എന്താണ്, ഡിഫറൻ്റ് ആണ്. പക്ഷേ ഐസോടോപ്പിൽ എന്താ പഠിച്ചത്, കെമിക്കൽ പ്രോപ്പർട്ടി സെയിമും ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിഫറൻറ്റ്, റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടി ഡിഫറൻ്റ് എന്നാണ് പഠിച്ചത്. പക്ഷേ ഇവിടുത്തെ കേസ് നോക്കുക, ഐസോബാറിൻ്റെ കേസ് വരുമ്പം കെമിക്കൽ പ്രോപ്പർട്ടി ഡിഫറൻ്റ് ആണ് കാരണം കോൺഫിഗറേഷൻ ഡിഫറൻ്റ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിഫറൻ്റ് ആണ് കാരണം എന്താണ്, നമ്പർ ഓഫ് ന്യൂട്രോണും ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം എന്താണ്, ഡിഫറൻ്റ് ആണ്. ഇനി ഏറ്റവും ലാസ്റ്റ് പോയിന്റ് നോക്കുക, ഐസോബാർ ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ്. ഐസോബാർ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിനെ ഡിഫറൻറ്റ് സ്പേസസിലാണ് പീരിയോഡിക് ടേബിളിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ആണ് ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഐസോബാറിൻ്റെ കേസിൽ ഓർത്തിരിക്കുക, എന്താണ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറൻ്റ് ആണ്. ഐസോടോപ്പിൻ്റെ കേസിൽ കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരുന്നു, ഫിസിക്കൽ പ്രോപ്പർട്ടി റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടി എന്തായിരുന്നു, ഡിഫറൻ്റ് ആയിരുന്നു. ഓക്കെ, ഇനി ഐസോബാർസിനകത്ത് തന്നെ ഒരു സ്പെഷ്യൽ കേസുണ്ട്, അതാണ് മിറർ ന്യൂക്ലിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡെഫിനേഷനിലേക്ക് പോകാം. ഇത് ഐസോബാറിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ദ മിറർ ന്യൂക്ലിയ, മിറർ ന്യൂക്ലിയ എന്ന് പറയുന്നത് എന്താണ്, പെയർ ഓഫ് ഐസോബാർ തന്നെയാണ്. ഇൻ വിച്ച് എന്താ സംഭവിക്കുക, ദോസ് ഇൻ വിച്ച് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഡിഫർ ബൈ വൺ ഒള്ളി. വണ്ണിൻ്റെ ഡിഫറൻസ് മാത്രമേ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ളൂ. ഒരു പെയർ ഓഫ് ഐസോബാർ ആയിരിക്കണം, പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ വണ്ണിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കാവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം, മിറർ ന്യൂക്ലിയ എന്ന് വിളിക്കാം. ഫസ്റ്റ് കേസിൽ നോക്കുക, എന്താണ് 3H2 3H12, ഇങ്ങനെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ആകരുത്. ഇത് അറ്റോമിക് നമ്പറാണ്, ഇത് മാസ് നമ്പറാണ്, ഇത് ന്യൂട്രോണിൻ്റെ നമ്പറാണ്, ഈ ഇപ്പുറം കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുക, മാസ് നമ്പർ എന്താണ്, സെയിം ആണ്. അപ്പോൾ അതെന്താണ്, ഉറപ്പായിട്ടും അത് എന്തായിരിക്കും, മാസ് നമ്പർ സെയിം ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഐസോബാർ തന്നെയാണ്. ഇനി അറ്റോമിക് നമ്പർ നോക്കുക, അല്ലെ, പ്രോട്ടോൺ നമ്പർ 1 ആണ്, ന്യൂട്രോൺ നമ്പർ 2 ആണ്. ഇവിടെ ന്യൂട്രോൺ നമ്പർ 2 ആണ്, പ്രോട്ടോൺ നമ്പർ 1 ആണ്. നമ്മൾ എന്താ, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ കൈറാലിറ്റി പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ മിറർ വെച്ച് കഴിയുമ്പം അപ്പുറം ഇപ്പുറം റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. പ്രോട്ടോൺ ഇവിടെ 1 ആണ്, എന്താ ഇവിടെ വരുന്ന സമയത്ത് ന്യൂട്രോൺ 2 ആണ്. ഇനി ഇതിൻ്റെ നേരെ വിപരീതം പോലെയാണ്, 2-1 എന്നാണ് ഇവിടെ വരിക. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 1 ആയിരിക്കണം. അങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മിറർ ന്യൂക്ലിയ എന്ന് വിളിക്കുന്നത്. മിറർ ന്യൂക്ലിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട് ക്വസ്റ്റിനകത്ത്. ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഏതാണ് മിറർ ന്യൂക്ലിയ എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഓർത്തിരിക്കുക, പ്രോട്ടോണും ന്യൂട്രോണും 1-ന് ഡിഫറൻസ് ഉള്ള സിസ്റ്റത്തിലെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മിറർ ന്യൂക്ലിയ എന്ന് വിളിക്കുന്നത്. വേറെ എക്സാമ്പിളോടെ നമുക്ക് നോക്കാം, 13C6-7. ഇപ്പം ന്യൂട്രോൺ എന്ന് പറയുന്നത് 7 ആണ്, പ്രോട്ടോൺ എന്ന് പറയുന്നത് 6 ആണ്, ഡിഫറൻസ് 1 ആണ്. ഇവിടുത്തെ കേസിൽ ന്യൂട്രോൺ നമ്പർ എന്ന് പറയുന്നത്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്, പ്രോട്ടോൺ നമ്പർ 7 ആണ്, ന്യൂട്രോൺ എന്ന് പറയുന്നത് 6 ആണ്, ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്, 1 ആണ്. അപ്പോൾ നോക്കുക, ഇവിടെ 7-6-7 ആണെങ്കിൽ ഇവിടെ 7-6, ആ ഒരു മിറർ പോലെ ഇരിക്കുന്നവനാണ് നമ്മളതിനെ മിറർ ന്യൂക്ലിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ കേസിൽ മാസ് നമ്പർ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പം ഓർത്തിരിക്കുക, മിറർ ന്യൂക്ലിയയുടെ കേസിൽ നമ്മളൊരു പെയർ ഓഫ് ഐസോബാറിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രോട്ടോണും ന്യൂട്രോണും ഡിഫർ ചെയ്യണം, 1-ന് ഡിഫറൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐസോടോൺസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കണം, പക്ഷേങ്കിൽ മാസ് നമ്പർ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ ഐസോടോൺസ് എന്ന് വിളിക്കുന്നത്. ദിസ് ആറ്റം ഡിഫറൻറ്റ് മാസ് നമ്പർ ആസ് വെൽ ആസ് അറ്റോമിക് നമ്പർ. അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്താണ്, ഡിഫറൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം നമുക്ക്, 13 Si 14. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കറിയാം പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 14 ആണ്. ഇനി ന്യൂട്രോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30-14 ചെയ്യുന്ന സമയത്ത് നമുക്ക് 16 കിട്ടും. ഇനി നെക്സ്റ്റ് ഫോസ്ഫറസ് നോക്കുന്ന സമയത്ത്, ഫോസ്ഫറസിൻ്റെ കേസിൽ 31P15 ആണ്. അപ്പോൾ ഈ ഒരു കേസിലും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്, പക്ഷേ ന്യൂട്രോൺ നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 16 ആണ്. ഇനി നെക്സ്റ്റ് 32 Si 60. ഈ ഒരു കേസിലും പ്രോട്ടോൺ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻ്റ് ആണ്, 16 ആണ്. ന്യൂട്രോൺ നമ്പർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 16 ആയിരിക്കും. 3 കേസിലും ന്യൂട്രോണിൻ്റെ നമ്പർ എന്താണ്, സെയിം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇത് 3 എന്താണ്, ഐസോടോൺസ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഐസോടോൺസിൻ്റെ കേസിൽ മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. നോക്കുക, ഇവിടെ 31, 32, 33 മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ എന്താണ്, ഡിഫറൻ്റ് ആണ്. പക്ഷേ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനത്തെ സിസ്റ്റത്തെയാണ് നമ്മൾ ഐസോടോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സ്പെഷ്യൽ കേസാണ് അടുത്തത്, ഐസോഡയാഫേസ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. ഇതും ഒരു വട്ടം നിങ്ങളുടെ നെറ്റ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാമിനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഐസോഡയാഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പെയർ ഓഫ് ന്യൂക്ലിയേറ്റ്സ് ദാറ്റ് ഹാവ് സെയിം
ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദ ആറ്റം. അതായത് നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ അതുപോലെ തന്നെ നമ്പർ ഓഫ് ന്യൂട്രോണിൻ്റെ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്ന സിസ്റ്റത്തെയാണ് ഐസോഡയാഫേസ് എന്ന് വിളിക്കുന്നത്. ബോത്ത് ന്യൂക്ലിയേറ്റ്സ് മേ ഹാവ് വേരിയിങ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദെയർ ന്യൂക്ലിയസ് ബട്ട് ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് യുറേനിയം 238, യുറേനിയം 92 നോക്കാം. ഈ ഒരു കേസിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 92 ആണ്. പ്രോട്ടോൺ നമ്പരും അതുതന്നെയാണ്. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്? 238 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 238 മൈനസ് 92 ആണ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര എന്ന് കിട്ടും? 146 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ പ്രോട്ടോൺ നമ്പർ എന്ന് പറയുന്ന ഇതാണ്, ന്യൂട്രോൺ നമ്പർ എന്ന് പറയുന്ന ഇതാണ്. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺ മൈനസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ചെയ്യുന്ന സമയത്ത് 146 എന്താണ് മൈനസ് 92 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര എന്ന് കിട്ടും? 54 എന്നാണ് കിട്ടുക. ഓക്കെ, ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 54 ആണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 234 TH 90 നോക്കാം. പ്രോട്ടോൺ നമ്പർ എന്ന് പറയുന്നത് 90 ആണ്. ന്യൂട്രോൺ നമ്പർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 234 - 90 എന്ന് വരും. അതായത് 144 എന്ന് വരും. ഓക്കെ, ഈ ഒരു കേസിൽ നോക്കുക എന്താണ് നമ്പർ ഓഫ് ന്യൂട്രോൺ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺ നോക്കുക. 144 - 90 നോക്കുക. ഈ ഒരു കേസിൽ നോക്കുന്ന സമയത്ത് എത്ര കിട്ടും? നമുക്ക് ഇവിടെ എത്രയാണ് വരുന്നത്? 54 തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കേസാണ് നമ്മൾ പറഞ്ഞത്. എന്തായിരിക്കണം ഡിഫറൻസ്? സെയിം ഡിഫറൻസ് ആയിരിക്കണം. നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സെയിം ആയിട്ട് വരുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഐസോഡയാഫേസ് എന്ന് വിളിക്കുക. അപ്പോൾ ഓർത്തിരിക്കുക ഈ ഒരു എക്സാമ്പിള്. നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ന്യൂട്രോണിൻ്റെ ഡിഫറൻസ് സെയിം ആണ്. ഇവിടുത്തെ കേസിൽ 54 ആണ്, അപ്പുറത്തെ കേസിൽ എന്താണ്? 54 ആണ് വരുന്നത്. അപ്പം അങ്ങനത്തെ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോഡയാഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു സമ്മറിയാണ് ഈ കൊടുത്തിട്ടുള്ളത്. അത്ര ക്ലിയർ അല്ല, ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇനി എന്താ, നമ്മൾ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട എന്താ? ഐസോടോപ്സിനകത്ത് എന്തുണ്ട്? പി ഉണ്ട്. അപ്പോൾ പി എന്താണ്? സെയിം ആണ് ഐസോടോപ്സിൻ്റെ കേസിൽ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത് പഠിച്ചത് ഐസോ ബാർസ് ആണ്. മൂന്നാമത് പഠിച്ചത് ഐസോ ടോൺസ് ആണ്. ഓക്കെ, ഇവിടുത്തെ കേസിൽ എൻ എന്താണ്? എൻ എന്താണ്? സെയിം ആണ്. ഇനി ഇവിടുത്തെ കേസിൽ ബി, ബി എന്ന് പറയുന്നത് പി പ്ലസ് എൻ എന്താണ്? സെയിം ആണ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഐസോടോപ്പിൻ്റെ കേസിൽ പി സെയിം ആണ്, ടോണിൻ്റെ കേസിൽ എൻ സെയിം ആണ്, ബാറിൻ്റെ കേസിൽ ഐസോ ബാർസിൻ്റെ കേസിൽ പി പ്ലസ് എൻ എന്താണ്? സെയിം ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ശരിക്കും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കാനായിട്ട്. പിന്നെ പ്രോപ്പർട്ടീസൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു വിടുക. ഇനി ഐസോഡയാഫേസിൻ്റെ കേസിൽ ഐസോഡയാഫേസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ഐസോഡയാഫേസ് ആണെന്നുണ്ടെങ്കിൽ എ മൈനസ് 2 ഇസഡ് ഈസ് ഈക്വൽ ടു എൻ മൈനസ് ഇസഡ് ആയിരിക്കും. നിങ്ങൾ സിസ്റ്റം തരുന്ന സമയത്ത് എ മൈനസ് 2 ഇസഡ് എന്ന് പറയുന്നത് എൻ മൈനസ് ഇസഡിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്താണെന്ന് വിളിക്കുന്നത്? ഐസോഡയാഫേസ് എന്ന് വിളിക്കുന്നത്. സിമ്പിളി ഇത്രയേ ഉള്ളൂ. ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഡിഫറൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പം ഇത്രയും നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയ ആണ്, എന്താ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, ആ ഒരു ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ഐസോടോപ്സ്, ഐസോബാർ, ഐസോബാറിനകത്ത് തന്നെ നമ്മൾ എന്ത് പഠിച്ചു? മിറർ ന്യൂക്ലിയ പഠിച്ചു, ദെൻ ഐസോടോൺസ്, ദെൻ ഐസോഡയാഫേസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആയിരുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിസിലാണ്? സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്. ഇത് വലിയ എന്താ നിങ്ങൾക്ക് അറിയാവുന്ന ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. എന്താണ് സ്റ്റേബിൾ ന്യൂക്ലിയ എന്നും അൺസ്റ്റേബിൾ ന്യൂക്ലിയ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു ന്യൂക്ലിയസ് എപ്പോഴാണ് സ്റ്റേബിൾ ആകുന്നത്? സ്റ്റേബിൾ ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പെർമനൻറ്റ് ന്യൂക്ലിയ ആയിരിക്കും. അത് ഫസ്റ്റ് പോയിന്റ്. ഇനി ഈ മൂന്ന് പോയിന്റ് ഓർത്തിരിക്കുക. പ്രോട്ടോണും ന്യൂട്രോണും എന്താണ് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റേബിൾ ന്യൂക്ലിയ നമുക്ക് വിളിക്കാം. അതിൻ്റെ ഇലക്ട്രോൺ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ്, ന്യൂക്ലിയോൺസ് മേ ബി ചേഞ്ച്ഡ് ബൈ എക്സ്റ്റേണൽ റേഡിയേഷൻ. നമുക്ക് എക്സ്റ്റേണൽ റേഡിയേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം ന്യൂക്ലിയോൺസിൻ്റെ നമ്പർ. എത്ര എനർജി കൊടുക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 MeV. ഓക്കെ, അപ്പം എൻ്റെ കയ്യിലൊരു ആറ്റം ഉണ്ട്, ഇതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഞാനൊരു ഇതിലേക്ക് ഒരു റേഡിയേഷൻ കൊടുക്കുവാണ്. റേഡിയേഷൻ കൊടുക്കുന്നത് എത്ര കൊടുക്കുന്നത്? 8 MeV ആണ് കൊടുക്കുന്നത്. ആ ഒരു കേസിൽ ഇതിൻ്റെ ന്യൂക്ലിയോൺ നമ്പർ എന്ത് ചെയ്യുന്നില്ല?
ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? സ്റ്റേബിൾ ആണ്. ഇനി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അതായത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരെ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ ന്യൂക്ലിയസ് ആണ് സ്റ്റേബിൾ ന്യൂക്ലിയ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി അൺസ്റ്റേബിൾ ന്യൂക്ലിയ കേസിലോ, ഓക്കെ, ഒരു പോയിന്റ് കൂടെ ഉണ്ട്. 350 ന്യൂക്ലിയ ഒക്വറിംഗ് ഇതിൻ്റെ നേച്ചർ ആർ സ്റ്റേബിൾ. ഇപ്പം എന്താ റീസെൻ്റ് ആയിട്ടുള്ള എന്താ ഇൻഫർമേഷൻ ആണ് 350 ന്യൂക്ലിയ. നമ്പർ ഒന്നും ഓർത്തിരിക്കുമെന്നും വേണ്ട, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം 350 ന്യൂക്ലിയ ഒക്കെ വരുന്ന നേച്ചർ എന്താണ്? സ്റ്റേബിൾ ആണ്. ഇനി ബുക്കുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂക്ലിയ ഈസ് കൺസിഡേർഡ് സ്റ്റേബിൾ ഇഫ് ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഫോർ 10^21 ഇയേഴ്സ്. ഒരു ന്യൂക്ലിയസ് സ്റ്റേബിൾ ആകണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അൺചേഞ്ച്ഡ് ഫോർ 10^21 ഇയേഴ്സ്. അത് ബുക്കിലുള്ള ഡെഫിനേഷനാണ്. അപ്പം ഓർത്തിരിക്കുക, ഒരു സ്റ്റേബിൾ ന്യൂക്ലിയയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണും അൺചേഞ്ച്ഡ് ആയിരിക്കണം, ഇലക്ട്രോൺ നമ്പർ ചേഞ്ച് ചെയ്യാം. ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാം, എപ്പം എക്സ്റ്റേണൽ റേഡിയേഷൻ കൊടുക്കണം. റേഡിയേഷൻ എനർജി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 MeV ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അത്ര എനർജി കൊടുക്കുന്ന സമയത്ത് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ന്യൂക്ലിയാണ്. ഇനി അത് കുറഞ്ഞ എനർജി എന്താ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ആണ്. ഇനി അൺസ്റ്റേബിൾ ന്യൂക്ലിയയുടെ കേസിൽ എന്താണ്? സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകും. അതുപോലെ തന്നെ 3300 ന്യൂക്ലിയേഴ്സ് ആണ് ഇതുവരെ എന്താണ് മാൻ മെയ്ഡ് ആയിട്ട് ഉള്ളത്. ഓക്കെ, അത് ആ നമ്പറൊന്നും ഓർത്തിരിക്കേണ്ട, അതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഏകദേശം ഒരു കണക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ കൺസെപ്റ്റാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ന്യൂക്ലിയസ് പഠിച്ചു. സൈസ് നമ്മൾ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ന്യൂക്ലിയർ ഡെൻസിറ്റി കണ്ടുപിടിച്ചു, ന്യൂക്ലിയർ ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയർ ഷേപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഷേപ്പ് സ്പെറിക്കലാകാം, പൊറലൈറ്റ് ആകാം, ഒബ്ലേറ്റ് ആകാം. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ന്യൂക്ലിയർ സ്പിന്നും അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ക്വാട്രപോൾ ഡൈപോൾ മൊമെൻറ്റും ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ ആണ് പറഞ്ഞത്. ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ഐസോടോപ്സ് ഉണ്ട്, ഐസോബാർ ഉണ്ട്, ഐസോബാറിനകത്ത് തന്നെ മിറർ ന്യൂക്ലിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഐസോ ടോൺസ് പഠിച്ചു, ഐസോ ഡയാഫേഴ്സ് പഠിച്ചു. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എന്താണ്, സ്റ്റേബിൾ ആണോ അൺസ്റ്റെബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, സ്റ്റേബിൾ ന്യൂക്ലിയ ആൻഡ് അൺസ്റ്റേബിൾ ന്യൂക്ലിയ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിയെക്കുറിച്ചാണ്. ഓക്കെ, ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിയാണ്.